السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. الحمد لله. برير نمر نلقل لند بلي عيش دي وستلان بني رمضان نمل لن ودا برنج دين شاشم الله عدي بلي عيش دي وست يدعلم الله سبحانه وتعالى نمك ഈ പുണ്യദിവസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്ത് ചൊല്ലേണ്ട ദിക്റുകളെല്ലാം ചൊല്ലി അള്ളാഹുവിലേക്ക് കൈയുയർത്തി അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾക്കുള്ള ഇജാബത്തും നൽകപ്പെടുന്നവരായിട്ടുള്ള സത്യവിശ്വാസികളിൽ അല്ലെങ്കിൽ അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഓരോ വീഡിയോകൾക്കടിയിലും കമൻ്റ് ചെയ്ത് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. വ്യത്യസ്ത പ്രയാസങ്ങളെ ചൊല്ലിക്കൊണ്ട് വ്യത്യസ്ത ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി ഒരുപാട് രോഗങ്ങളെ പറഞ്ഞ് അതിൽ നിന്നുള്ള ശമനത്തിന് വേണ്ടി എല്ലാം അറിയുന്ന അള്ളാഹു എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നല്ല നല്ല ആഗ്രഹങ്ങൾക്കുള്ള സഫലീകരണവും രോഗങ്ങളിൽ നിന്നുള്ള ശമനവും അതുപോലെ തന്നെ മറ്റു എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ചെറിയ ദുആയോടുകൂടെ വിഷയത്തിലേക്ക് വരാം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് തന്നെയാണ്. കാരണം വെള്ളിയാഴ്ച ദിവസവും അതുപോലെ വെള്ളിയാഴ്ച രാവ് ഈ രണ്ട് സമയം വളരെ പ്രധാനമായിട്ട് മറ്റു ദിവസങ്ങളിൽ ചൊല്ലണ്ട എന്നല്ല, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ ഇഖ്സാർ ചെയ്യൽ വളരെ സുന്നത്താണ്, ശക്തമായ സുന്നത്ത് എന്ന് തന്നെ പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസത്തിൽ ധാരാളമായിട്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കാനാണ്, ഇഖ്സാർ ചെയ്യാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണം. ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന രണ്ട് ഹദീസുകൾ പറഞ്ഞു തരാം. ഒരുപാട് ഹദീസുകളുണ്ട് ഇതിന് പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അതിൽ രണ്ടോ മൂന്നോ ഹദീസുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഹദീസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ വെള്ളിയാഴ്ച ദിവസവും എൻ്റെ മേലിലൊരു വ്യക്തി 40 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ 40 വർഷത്തെ ചെറുദോഷങ്ങൾ അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്, പുറത്തു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. മനസ്സിലായല്ലോ, വെറും 40 സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് നൽകുന്നത് നമ്മുടെ 40 വർഷത്തെ ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. അതുപോലെ മറ്റൊരു ഹദീസ്, അതിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ഒരാൾ 100 സ്വലാത്ത് എൻ്റെ മേലിൽ ചൊല്ലിയാൽ അവൻ്റെ തെറ്റുകുറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കിനോട് അള്ളാഹു കൽപ്പിക്കുമത്രേ, 3 ദിവസത്തെ ഈ ഒരു വ്യക്തിയുടെ തെറ്റുകൾ രേഖപ്പെടുത്തരുത് എന്ന് ആ മലക്കിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുമത്രേ. സുബ്ഹാനല്ലാഹ്. 100 സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ 3 ദിവസത്തെ പാപങ്ങൾ അള്ളാഹു എഴുതുകയില്ല, അത് എഴുതരുത് എന്ന് നമ്മുടെ പാപങ്ങൾ എഴുതുന്ന മലക്കിനോട് അള്ളാഹു നിർദ്ദേശിക്കുമത്രേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്ര ഫലങ്ങൾ നമുക്കറിയാം. മാത്രമല്ല സ്വലാത്ത് ചൊല്ലിയാൽ സാധാരണ ലഭിക്കുന്ന ഫലങ്ങൾ തന്നെ ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ എൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് ഉഹദ് മലയോളം കൂലി രേഖപ്പെടുത്തുന്നതാണ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഉഹദ് മലയോളം കൂലിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പുണ്യകർമ്മത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലും അതുപോലെ മറ്റു ഇതര ദിവസങ്ങളിലൊക്കെ ധാരാളമായിട്ട് ചെയ്യാനും ചൊല്ലാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.